Hello friends, welcome back to Samu Cheese. In this recipe, or soya chunks roast ana. Valare elappathil nalla tasty aayittu soya chunks chathach roast cheythu edukkunnathinte recipe aayittana njan innu vannirikkunnathu. Appo namukku onnu kandu nokkiyalo. ഈ റോസ്റ്റ് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഇതേപോലെ ഒരു കപ്പ് സോയ ചങ്ക്സാണ് എടുത്തിരിക്കുന്നത്. വളരെ കുറച്ച് അളവിൽ ചെയ്യുന്നതുകൊണ്ടാണ് ഒരു കപ്പ് എടുത്തിരിക്കുന്നത്. നിങ്ങൾ എടുക്കുമ്പോൾ ആവശ്യത്തിനനുസരിച്ച് എടുക്കുക. ആദ്യം നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം തിളക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അത് നല്ലതുപോലെ തിളച്ച് വരട്ടെ. അതിനകത്ത് നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേന് ഈ സോയ ചങ്ക്സ് അതിനകത്തിട്ട് നല്ല സോഫ്റ്റാക്കി എടുക്കാം. ഇതിലേക്ക് അല്പം ഉപ്പിട്ട് കൊടുക്കാം. അല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് നല്ലതുപോലെ ഒന്ന് തിളച്ച് വരട്ടെ. തിളച്ച് വന്ന് കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ എടുത്തിരിക്കുന്ന സോയ ചങ്ക്സ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് സോഫ്റ്റ് ആക്കി എടുക്കാം. വെള്ളം ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അതിനകത്തേക്ക് സോയ ചങ്ക്സ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് സ്റ്റൗ ഓഫ് ചെയ്ത് വെച്ചിട്ട് ഇതൊന്ന് അടച്ച് വയ്ക്കാം. ഒരു 4-5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇതൊന്ന് കഴുകി, ഒരു 2-3 പ്രാവശ്യം ഒന്ന് കഴുകി അതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് പിഴിഞ്ഞ് കളഞ്ഞ് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതൊന്ന് സോഫ്റ്റായിട്ട് വരട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ഇതിനാവശ്യമായ മസാല കൂടെ റെഡിയാക്കിയെടുക്കാം. റോസ്റ്റിന് ആവശ്യമായ മസാല തയ്യാറാക്കിയെടുക്കാൻ ഞാനിവിടെ ഒരു പാൻ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് ഒരു 2-3 സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് അല്പം കടുകിട്ട് കൊടുക്കുക. അടുത്തായിട്ട് ഇതിനകത്തേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 7 തല്ലി വെളുത്തുള്ളി ഇതേപോലെ ചെറുതായി മുറിച്ച് വെച്ചിട്ടുണ്ട്. അത് ചേർത്തൊന്ന് വഴറ്റി കൊടുക്കാം. ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം ഒന്ന് മാറി വരുമ്പോൾ നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. അതിവിടെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സവാള ചേർക്കാം. ഒരു വലിയ സവാള ഇതേപോലെ മുറിച്ചെടുത്തിട്ടുണ്ട്. അത് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ വഴറ്റിയെടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 2 പച്ചമുളക് ചെറുതായി മുറിച്ചിടണം. അതും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. സവാള ഒന്ന് നല്ലതുപോലെ ഒന്ന് വാടി വരട്ടെ. ഇതിലേക്ക് അല്പം കറിവേപ്പില ഇട്ട് കൊടുക്കുക. സവാള ഇവിടെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യമായ മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. തീ നല്ലതുപോലെ കുറച്ച് വെച്ചിട്ട് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ചതച്ച മുളകാണ്. അത് 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അതൊന്ന് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ മീറ്റ് മസാലയാണ്. അത് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഈ മസാലയുടെ പച്ചമണം മാറുന്നത് വരെ ഇതൊന്ന് മൂപ്പിച്ചു കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടെ ചേർക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്നും കൂടെ മൂപ്പിച്ചെടുക്കുക. മസാലയുടെ പച്ചമണം മാറി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന സോയ ചങ്ക്സ് ചേർത്ത് കൊടുക്കാം. ഞാനത് 2-3 പ്രാവശ്യം കഴുകി അതിൻ്റെ വെള്ളമെല്ലാം നല്ലതുപോലെ പിഴിഞ്ഞ് കളഞ്ഞിട്ട് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുത്തിരിക്കുന്നതാണ്. അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് മസാലയായിട്ട് നന്നായിട്ട് മിക്സാക്കുക. എന്നിട്ട് നല്ലതുപോലെ റോസ്റ്റ് ആക്കി എടുക്കണം. ഈ മസാല ഇത് സോയ ചങ്ക്സും കൂടെ നന്നായിട്ട് റോസ്റ്റ് ആക്കി എടുക്കാം. അതുപോലെ തന്നെ ഇതിനകത്ത് തേങ്ങ ചേർക്കണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. പക്ഷേ ഞാനിവിടെ തേങ്ങ ചേർക്കുന്നില്ല. തേങ്ങ ചേർത്ത് കക്കാർച്ചിയൊക്കെ തയ്യാറാക്കി കക്കാർച്ചി തോരനൊക്കെ തയ്യാറാക്കുന്ന അതേ ടേസ്റ്റിൽ ഞാനൊരു സോയയുടെ റെസിപ്പി ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. ഇത് ഞാൻ തേങ്ങ ചേർക്കാതെയാണ് തയ്യാറാക്കുന്നത്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് റോസ്റ്റായി വരട്ടെ. ഈ സമയം നമുക്ക് ഇതിൻ്റെ എരിവും ഉപ്പും ഒക്കെ കറക്റ്റായിട്ടുണ്ടെന്ന് നോക്കാം. പോരാതെ വരുവാണെങ്കിൽ ഇതൊക്കെ എല്ലാം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് റോസ്റ്റായി വരട്ടെ കേട്ടോ. ഒരു 4-5 മിനിറ്റ് നേരം ഒന്ന്
റോസ്റ്റ് ആക്കി എടുത്താൽ മതി. അപ്പോൾ ഇത് നല്ലതുപോലെ റെഡി ആയി കിട്ടും. ഇതിപ്പോൾ ഒരു 4-5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, ഇവിടെ നന്നായിട്ട് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. പിന്നെ നല്ല സ്പൈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന സോയ ചങ്ക്സ് ചതച്ചത് ഇവിടെ റോസ്റ്റായിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് ചപ്പാത്തിയുടെയും ചോറിൻ്റെയും ഒക്കെ ഒപ്പം കഴിക്കാൻ വളരെ നല്ലൊരു റെസിപ്പിയാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ അറിയിക്കുക. വീണ്ടും അടുത്ത റെസിപ്പിയുമായി കാണാം. താങ്ക് യു.